അല്ല ഇപ്പൊ നടന്ന കളി ഉണ്ടായിരുന്നല്ലോ, ആ കളി എന്ത് കളിയായിരുന്നു ഇപ്പൊ നടന്നത്? കപ്പ് കിട്ടിയത്, കപ്പ്, അമേരിക്കൻ കപ്പ്, അമേരിക്കൻ കോപ്പ്. ആ നാട്ടിലിപ്പൊ കോഴികളില്ല. ഈശ്വര നല്ലപ്പോഴൊക്കെ വന്ന് പോകുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇത്തവണ കളി എവിടെ നടന്നെന്നറിയോ? ഏയ് റൊണാൾഡോ, എനിക്കറിയാം, സ്റ്റേഡിയത്തില്. ഇവിടെ വെള്ളവും വലയും ഒന്നും ഇല്ലല്ലോ, പിന്നെ എന്തിനാണ് ഈ പാട്ട്? അല്ല ചേട്ടാ, ഇവിടെ വെള്ളവും വലയും ഒന്നും ഇല്ലെങ്കിലും ആവശ്യത്തിന് തലയ്ക്കകത്ത് ഓളം ഉണ്ടല്ലോ. ഞങ്ങൾക്ക് എന്തോ ഞങ്ങൾക്ക് മനസ്സിലാവാത്തല്ലേ പറഞ്ഞത്? ഇവിടെ 3 കിലോമീറ്റർ അല്ല, 3 കിലോമീറ്റർ ദൂരെ കൂടെ നടന്നു പോയി കഴിഞ്ഞാൽ പിള്ളേർ ഇവിടെ നിന്ന് പറയും ദേ പോണ് സച്ചി എന്ന്. രണ്ട് മൂന്ന് അടി ഞാൻ അടിച്ചില്ല, ഒന്നേ ഉള്ളോ എനിക്ക് അതോട് ചോദിക്കാൻ. അല്ല എന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, എന്റെ അച്ഛൻ കൂടെ പഠിച്ചൊരു നടിക്കുക. എല്ലാ ചേട്ടന്മാർക്ക് അസൂയ, കാരണം അവർക്ക് ആർക്കും ഇത് കിട്ടിയില്ലോ. ചേട്ടന് ഇപ്പൊ പ്രൊട്ടക്ടർ ആയില്ലേ, പക്ഷെ അവർക്ക് ആർക്കും ഇത്ര അടി കിട്ടണില്ല. അതും നമ്മള് പറയുമ്പോ പറയണത് കോപ്പ കോപ്പ അമേരിക്ക എന്ന് പറഞ്ഞ വെടിവെച്ച് കൊല്ലോ. ഞാൻ മരിച്ചോളാം. അറിവിന്റെ നിറകൂട്ടമേ, ആ തുളുമ്പി പോകുന്ന അറിവ് കുറച്ചിങ്ങോട്ട് തന്നാലും. ചേട്ടാ ആ പറയുമ്പോ തുളുമ്പുന്നത് ചേട്ടന്റെ വായിന്ന. നീ എന്നെ അടിക്കാൻ പോണം? അല്ല ഒരു മിനിറ്റ്, ഒരു കാര്യം ചെയ്യാം, തൊപ്പി വെച്ചിട്ട് ഇതുവരെ തോറ്റ് തൊപ്പി ഇട്ടിട്ടില്ല. ഇത് നീ എന്നും പറ്റോ? ചേട്ടനാലേലും ഉണ്ട് തൊപ്പി, എന്റെ തലയിലും. പിന്നെ ബാക്കിയൊക്കെ കുടിച്ച് എന്താ നീ കുടിക്കുന്ന? എന്താ? ഞാന് കള്ളു കുടിക്കൂല, ബിയർ കുടിക്കൂല, ബ്രാൻഡ് കുടിക്കൂല. നമ്മ കുടിക്കുന്ന മോരുംവെള്ളമാണ് ടീമേ. ഈ മോരുംവെള്ളം കുടിച്ചാരും മൂത്രമൊഴിക്കില്ലേ? എന്റെ ബാക്കില് ശ്രീവിദ്യ എന്നായിരുന്നല്ല ബോർഡ്, ബാക്കിയുള്ളവർ അടിച്ചടിച്ചടിച്ച് അവിടെ വരെ ഓക്കെ, സ്ത്രീ മാത്രമേ ഉള്ളെന്ന് അതിനകത്ത്. ചേട്ടാ ഇതിനർത്ഥം എന്താന്ന് മനസ്സിലായില്ലേ? പുള്ളി ഫുൾ ടൈം ചേട്ടന്റെ മൂഡ് നോക്കി നടക്കും. വിഷമിച്ചിരിക്കണം നവീൻ ചേട്ടന് വേണ്ടി തന്നെ. ക്ഷമിക്കണല്ലേ കേട്ടനെ, അവന്റെ അടി അവനെ എന്നെ ഡെഡിക്കേറ്റ് ചെയ്യും. ആൾക്ക് വിഷമമൊന്നും ഇല്ല, വിഷമമായിട്ട് അഭിനയിക്കുന്നതാണ്. എന്നാ ചേട്ടന്റെ വിഷമിക്കണ അഭിനയത്തിനുള്ള പോക്കറ്റിൽ കിടന്ന ആട്ടും കാട്ടും. എനിക്ക് കുഴപ്പമൊന്നുമില്ല, നിന്റെ മുഖം കണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ തന്നെയാണ്, നീ എടുത്തു എനിക്ക്. വേണ്ടാത്ത പീസാണല്ലോ. ഞാൻ പറഞ്ഞു പടത്തിൽ അഭിനയിച്ചോണ്ട കൂടുതൽ വേദനിച്ച ഞാൻ തുപ്പല തേച്ചിട്ട് വേണേ തൂത്തു തരാം. അതിന്റെ നാറ്റം പോ, ഞാൻ ഒരു മാസം കുളിക്കേണ്ടി വരും. അല്ല ഇവരൊക്കെ ഈ ചീഞ്ഞ കോമഡി അടിച്ച് അടിച്ച് നാറി, അപ്പൊ ഇടയ്ക്കൊക്കെ എടുത്തു മണപ്പിക്കാനേ. ഞാൻ പറയുമ്പോ വൃത്തിയേടാന്ന് പറയും, തിരിഞ്ഞു തന്നെ മണപ്പിക്കാനുള്ള പൂവും അവള് മൂട്ടിലാ തൂക്കിയിട്ടേക്ക. ഓക്കെ ശരി, പുട്ട് എങ്ങനെ ഉണ്ടാക്കും? പുട്ടുപൊടി എടുക്ക. പുട്ടുപൊടി എന്ന് പറഞ്ഞാ പുട്ടുപൊടി കിട്ടും. പുട്ടുപൊടി എന്ന് പറയുമ്പോ അത് എന്തിന്റെ പൊടിയാണ്? പുട്ടിന്റെ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഫുൾ നെയിം എന്തോ മോളുടെ? ശ്രുതി രജനീകാന്ത്. രജനീകാന്തിന്റെ ആരായിട്ട് വരും? മോളായിട്ട് വരും. ചേട്ടനൊക്കെ ഞാൻ എന്റെ കുഞ്ഞുനാൾ മുതൽ കാണാൻ തുടങ്ങിയത്, എനിക്ക് അറിയാണ്ടിരിക്കോ ചേട്ടനാ വെച്ച പഠനം ഞങ്ങൾ. അപ്പൊ ചേട്ടൻ അത്രയും വയസ്സിലാണെന്നാണോ പറഞ്ഞു തരുന്നത്? ചേട്ടൻ ഡൈ അടിച്ചതിന് ഞാൻ എന്ത് ചെയ്യാൻ?
വളരെ നിന്നെ കാണാതിരുന്ന ഒന്നെങ്കിൽ അടി വിളിക്കണം അല്ലെങ്കിൽ തെറി വിളിക്കണം ഏതെങ്കിലും എനിക്ക് അറിയില്ല. എന്റെ അമ്മ അങ്ങനെ ഒന്നും ഉണ്ടാക്കി തരാറില്ല. അമ്മ ഉണ്ടാക്കിയില്ലെങ്കിലും നമുക്ക് ഊഹിച്ചുണ്ടാക്കിക്കൂടെ? അത് അമ്മനെ അപമാനിക്കുന്ന പോലെ. പിന്നെ ഒരു കലാകാരി കലാകാരി എന്ന് പറഞ്ഞ പാട്ട് പാടുവോ? ആ പാട്ട് പാടുവോ? ഹ്യൂമർ സെൻസ് ഉണ്ട്, അത് ഞാൻ ഫസ്റ്റ് എപ്പിസോഡിൽ കണ്ടു. അയ്യോ, അത് ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞത് അങ്ങനെ ആയിപ്പോയതാണ്. പക്ഷെ എന്റെ വേറെ സാധനം ഉണ്ട്, കുഴപ്പമില്ല.